പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നഗരസഭയും ഒറ്റപ്പാലം താലൂക്കിലെ അമ്പലപ്പാറ, കടമ്പഴിപ്പുറം, കരിമ്പുഴ, ലക്കിടി, പേരൂർ, പൂക്കോട്ടുകാവ്, ശ്രീകൃഷ്ണപുരം, തച്ചനാട്ടുകര എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ഒറ്റപ്പാലം. 1957 1960 CPIയിലെ കുഞ്ഞുണ്ണി നായരായിരുന്നു ഒറ്റപ്പാലത്തെ വിജയി. 1965 മുതൽ 1970 വരെയുള്ള 3 തെരഞ്ഞെടുപ്പുകളിൽ CPMലെ PP കൃഷ്ണൻ. 1977 PP ബാലൻ കോൺഗ്രസിന് ജയം നേടിക്കൊടുത്തു. 1980-82 വർഷങ്ങളിൽ LDFന്റെ VC കബീർ. 1987 കോൺഗ്രസിലെ കെ ശങ്കരനാരായണനായിരുന്നു വിജയി. 1991 മുതൽ 2001 വരെ 3 തവണ വീണ്ടും VC കബീറായിരുന്നു ഒറ്റപ്പാലത്ത് വിജയിച്ചത്. 1996 മുതൽ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലം ഇടത് കോട്ടയാണ്. 1957 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 2 തവണ മാത്രമാണ് ജയിക്കാനായത്. 2001 NCP സ്ഥാനാർത്ഥിയായിരുന്ന VC കബീറാണ് വീണ്ടും ഇവിടെ നിന്ന് ജയിച്ചത്. പിന്നീട് 2006 2011 CPIM സ്ഥാനാർത്ഥിയെ മത്സരിച്ച എം ഹംസ. 2016 CPMലെ PP ഉണ്ണി 16,088 വോട്ടിനാണ് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ LDFന് 6,460 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി കെ പ്രേംകുമാർ ആണ് ഇത്തവണ മത്സരിക്കുന്നത്. നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള CPMന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമാണ് പ്രേംകുമാർ. നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വിജയം ഇത്തവണയും പ്രതീക്ഷ തന്നെയാണ് ഇടതിന് നൽകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി സരിൻ ആണ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദധാരിയായ സരിൻ സിവിൽ സർവീസ് പരീക്ഷ പാസായി. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ടന്റ് സർവീസിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ പദവിയിലിരിക്കെ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇത്തവണ ഒറ്റപ്പാലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിനുണ്ട്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.